ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കല്യാണന്ത് പാർട്ട് 2 റിവ്യൂയിലേക്ക് സ്വാഗതം. ആനന്ദിന്റെ വാക്കുകൾ കേട്ട് അനിയും കുട്ടൻ പഠിക്കാനായി പോകുന്നു. ആനന്ദ് കല്യാണിയോട് പറയുന്നു, കല്യാണി 15 സ്റ്റാഫുകൾ ഉണ്ടല്ലോ നമുക്ക്, അവർക്ക് മെഡിക്കൽ പരിരക്ഷ ചെയ്യുന്നതിനുള്ള സംവിധാനം അടിയന്തിരമായി ചെയ്യണം. ഞാൻ സുബ്രുവിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനി സ്റ്റാഫിനെ ഇങ്ങോട്ട് അയക്കാൻ. ഇനിയും കല്യാണി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ട് കല്യാണി പറയുന്നു, പറഞ്ഞോ വലിയ കുഞ്ഞെ. അപ്പോൾ ആനന്ദ് പറയുന്നു, ഞാനും കൂടെയുണ്ട്, എന്നാലും നീ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ ബിസിനസ് കാര്യങ്ങളെല്ലാം ആനന്ദും കല്യാണിയും കൂടി ചർച്ച ചെയ്യുന്നു. അതിനുശേഷം കാണിക്കുന്നത് നന്ദന അരവിന്ദിനോട് പറയുന്നു, എത്ര ശ്രമിച്ചിട്ടും അഖിലാന്റിയുടെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ അരവിന്ദ്. ഇന്നലെ വരെ കണ്ട അഖിലാന്റിയെ അല്ല ഇന്ന്. അരവിന്ദ്, ഞാൻ ഈ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ അരവിന്ദ് പറയാണ്, എന്തു മിണ്ടാൻ, അമ്മയെ എന്നും ന്യായീകരിക്കുന്നവളല്ലേ നീ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഉത്തമ മരുമകള്. ഇത് കേട്ട് നന്ദന പറയുന്നു, അരവിന്ദ് പറയുന്നതൊക്കെ ശരി തന്നെയാ. ഞാൻ അന്നു ഇന്നു എന്നും അഖിലാന്റിയുടെ മരുമകളായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവളാ. പക്ഷേ, ഇത് കേട്ട് അരവിന്ദ് ചോദിക്കുകയാണ്, അതെന്താ ഒരു പക്ഷേ? ഉടനെ നന്ദന പറയുന്നു, അതല്ല അരവിന്ദ്, ഇന്നലെ വരെ ആന്റിയുടെ പക്ഷം തന്നെയായിരുന്നു ശരി. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരമ്മയും ചെയ്തു പോകുന്ന പ്രവൃത്തികൾ മാത്രമേ ആന്റിയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആനന്ദ് ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ ആന്റി എടുത്ത നിലപാട് എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തം മകൻ ഇരുളിൽ തപ്പുന്നതിലും വലുതല്ല അഭിമാനവും അന്തസ്സും. ഇത് കേട്ട് അരവിന്ദ് ചിരിക്കുന്നു. നന്ദന ചോദിക്കുന്നു, നീ എന്താ ചിരിക്കുന്നത്? അരവിന്ദേ, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? അതോ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി സ്വയം സന്തോഷം കണ്ടെത്താനാണോ? അങ്ങനെയാണെങ്കിൽ അരവിന്ദിനത് കഴിയില്ല. ഇതെല്ലാം കേട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അരവിന്ദ്. മൊബൈൽ പിടിച്ചു വാങ്ങിയിട്ട് നന്ദന പറയുന്നു, എന്താ അരവിന്ദ് ഇത്? അപ്പോൾ അരവിന്ദ് പറയാണ്, നീ ആ മൊബൈലിങ് എടുക്ക്. നന്ദന മൊബൈൽ തിരിച്ചു കൊടുക്കുന്നു. അരവിന്ദ് പറയുന്നു, ദേ ഇതിലൊന്ന് നോക്കി. AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് കല്യാണി യൂട്യൂബിൽ ചെയ്തതാണ് അരവിന്ദ് നന്ദനയെ കാണിക്കുന്നത്. നന്ദന പറയുന്നു, ഇത് നമ്മുടെ കല്യാണിയാണല്ലോ. അപ്പോൾ അരവിന്ദ് പറയാണ്, നീ ചോദിച്ചില്ലേ നീ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞാൻ എന്താ മിണ്ടാതിരിക്കുന്നതെന്ന്? എന്റെ മൗനത്തിന് പിന്നിലുള്ള കാരണം ഇതാ. എടി ബ്രോയുടെ AK ഹെർബൽ പ്രോഡക്ട്സിന്റെ പരസ്യമാണിത്. ഒരു പകലുകൊണ്ട് 1.5 ലക്ഷം വ്യൂസ് ആണ് ഈ വീഡിയോ. ചെറിയ സമയം കൊണ്ട് ഇത്രയും പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ പരസ്യം ചെയ്തിരിക്കുന്നത് തൃച്ചംബരത്തെ വെറും വേലക്കാരിയായ കല്യാണിയല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡ് അംബാസിഡറിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ കല്യാണി ദാസ. എന്റെ ബ്രോ ഒരിക്കലും തോൽക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് നന്ദനെ എനിക്ക്. നീ നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞേക്ക് എന്റെ ബ്രോയുടെ കാഴ്ചയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, കാഴ്ചപ്പാടിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന്. ഇതെല്ലാം കേട്ട് നന്ദന സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ വണ്ടി ലോഡുമായി മുന്നിൽ പോകുന്നു. പിന്നാലെ ആനന്ദും കല്യാണിയും സ്കൂട്ടറിൽ വരുന്നു. വണ്ടി നിർത്തി സ്റ്റാഫ് ലോഡ് ഇറക്കുന്നു. ആനന്ദ് കല്യാണിയോട് പറയുന്നു, കല്യാണി നീയും കൂടി ചെല്ല്. അങ്ങനെ കല്യാണിയും ഒരു പേപ്പറും പേനയും ഒക്കെയായി അവരുടെ കൂടെ ചെല്ലുന്നു. കണക്കുകളെല്ലാം കല്യാണി എഴുതുന്നു. തുടർന്ന് കല്യാണി സ്റ്റാഫിനോട് ചോദിക്കുന്നു, അടുത്തത് എങ്ങോട്ടാ ചേട്ടാ? അപ്പോൾ അയാൾ പറയുന്നു, PG മാർട്ടിലേക്ക് 15 അവിടെ ഇറക്കണം. അപ്പോൾ കല്യാണി പറയാണ്, അങ്ങോട്ട് പൊയ്ക്കോളൂ, ഞങ്ങൾ പിന്നാലെ വന്നോളാം. ഉടനെ അയാൾ പറയാണ്, ഓക്കെ മേഡം, അതിറക്കാൻ മേഡം വരണമെന്നില്ല. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, അതേ കല്യാണി, അതാ നല്ലത്, സ്റ്റാഫുകളെ നിയമിക്കുന്നത് വരെ ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കാം. ഇത് കേട്ട് കല്യാണി പറയുന്നു, ശരി. ലോഡുമായി സ്റ്റാഫ് പോകുന്നു, ആനന്ദും കല്യാണിയും സ്കൂട്ടറിൽ പോകുന്നു. ഈ സമയത്തെല്ലാം അഖില ടെൻഷനോടുകൂടി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ട് ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നു, എന്താ അഖില ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അപ്പോൾ അഖില പറയാണ്, പോകണം, കുറച്ച് കഴിയട്ടെ. ഉടനെ ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നു, എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. അപ്പോൾ അഖില പറയുന്നു, ഒന്നുമില്ല, കൃഷ്ണേട്ടന് വെറുതെ തോന്നുന്നതാ. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ പറയാണ്, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലോ, നിന്റെ മുഖം കണ്ടാൽ മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ എനിക്കിപ്പോഴെന്നല്ല എപ്പോഴും പറ്റും. പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്ത് ഭാര്യ ഭർത്തു ബന്ധം, ഹൃദയങ്ങൾ തമ്മിൽ ഒന്നല്ലെങ്കിൽ പിന്നെന്ത് ദാമ്പത്യം. അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ഈ അടുത്ത കാലം വരെ. മക്കളുടെ കാര്യം വരുമ്പോഴാ പലയിടത്തും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ചയുണ്ടാകുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലിട്ട് പെരുപ്പിച്ച് അതിന്റെ അസ്വസ്ഥതയും പേറി ഒരു സ്വകാര്യ ജീവിതം, അതാ ഇപ്പം അഖില ചെയ്യുന്നത്. ഇത് കേട്ട് അഖില പറയാണ്, അങ്ങനെയൊരു സ്വകാര്യ ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ അതിലേക്ക് എന്നെ നയിച്ച സാഹചര്യം കൂടി മനസ്സിലാക്കണം. മക്കളും മനസ്സിലാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഭർത്താവും മനസ്സിലാക്കണം. ഇതിവിടെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ എന്റെ പ്രിയപ്പെട്ടവന്റെ മനസ്സിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ പറയുന്നു, അഖിലയുടെ തെറ്റായ ധാരണകളാണ് ഇതൊക്കെ. ഞാൻ ഒരു അച്ഛന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. മക്കളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന അമ്മയെ മക്കളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ആ ശ്രമത്തിനിടയിൽ ആ സത്യം ഞാൻ പിന്നെയും തിരിച്ചറിഞ്ഞു. മക്കൾ ഒരിക്കലും അമ്മയിൽ നിന്നും അകന്നിട്ടില്ല, അമ്മയാണ് മക്കളിൽ നിന്നും ഒരകലം പാലിക്കുന്നത്. ഇത് കേട്ട് അഖില പറയാണ്, ഞാൻ അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളുണ്ട്. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ പറയുന്നു, പരിഹരിക്കാൻ പറ്റാത്ത
കാരണങ്ങളൊന്നുമില്ല അഖില. അപ്പോൾ അഖില പറയാണ്, ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് അവര് എനിക്ക് വേണ്ടിയും ജീവിക്കണം. ഉടനെ ശിവരാമകൃഷ്ണൻ പറയാണ്, 101 തവണ ആവർത്തിച്ച വിഷയം തന്നെയാണ് അഖില, മാതാപിതാക്കളുടെ ദുർവാശികളിൽ കരിഞ്ഞു വീഴേണ്ട ഈയാമ്പാറ്റകളല്ല മക്കൾ. അവർക്കും സ്വപ്നങ്ങളും മഹത്തായ ലക്ഷ്യങ്ങളും ഉണ്ട്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് സംസ്കാര സമ്പന്നരും സൽസ്വഭാവികളുമായ മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഞാനും നീയും മഹാഭാഗ്യമുള്ളവരാ. ഇത് കേട്ട് അഖില ചോദിക്കുന്നു, വീട്ടുജോലിക്ക് വന്ന അടുക്കളക്കാരിയെ കല്യാണം കഴിച്ചതാണോ മകന്റെ സൽസ്വഭാവം? ഉടനെ ശിവരാമകൃഷ്ണൻ പറയാണ്, പ്രായപൂർത്തിയായ മക്കളുള്ളപ്പോൾ സ്വഭാവ സവിശേഷതകളും ശാലീന സൗന്ദര്യവുമുള്ള ഒരു പെൺകുട്ടിയെ ജോലിക്ക് വെച്ചത് മാതാപിതാക്കളുടെ തെറ്റ്. അനവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ പാവം പെൺകുട്ടിയെ വഞ്ചിക്കാതിരുന്നത് അവന്റെ സംസ്കാരം സൽസ്വഭാവം. ആരെതിർത്തിട്ടും താലി കെട്ടി കൂടെ കൂട്ടിയത് അവനിലെ ദൈവികത്വം. ഇന്നവന് കണ്ണുകൾ പോലുമില്ല. കെട്ടിയ പെണ്ണിനെ പട്ടിണിക്കിടാതിരിക്കാൻ കഷ്ടപ്പെടുകയാണവൻ. ഇനിയും പക തീർന്നിട്ടില്ലെങ്കിൽ പ്രതികാരത്തിനു മുതിരാതെ അവരെ വെറുതെ വിടൂ അഖില, അവരെങ്ങനെയും ജീവിച്ചോട്ടെ. ശിവരാമകൃഷ്ണൻ കൈ തൊഴുതു പറയുന്നത് കേട്ട് അഖില പതറി നിൽക്കുന്നു. ശിവരാമകൃഷ്ണൻ വിഷമത്തോടുകൂടി അവിടെ വന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് പ്രിയങ്കയും വിലാസിനിയും കാറിൽ യാത്ര ചെയ്യുന്നു. വിലാസിനി കല്യാണി ചെയ്ത പരസ്യം മൊബൈലിൽ കാണുന്നു. തുടർന്ന് പ്രിയങ്ക ചോദിക്കുന്നു, എന്താ കണ്ടിട്ട് എന്തു തോന്നി? വ്യൂവേഴ്സ് 200,000. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി വിലാസിനി പറയാണ്, ഇവളുടെയൊക്കെ വീഡിയോയ്ക്ക് 200,000 വ്യൂവേഴ്സ്. അപ്പോൾ പ്രിയങ്ക പറയാണ്, ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞാലും അത് വലിയൊരു സാന്നിധ്യമായി കൂടെ തന്നെ ഉണ്ടാകും. അതേ ആന്റി, ഈ വീഡിയോ ഇത്രയും വൈറലായതിന്റെ പിന്നിൽ കല്യാണി വേണ്ട എന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞു പോയ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനമാ. അതെ, അന്നുണ്ടാക്കിയ ജനപ്രീതിയ ഇപ്പോഴത്തെ ഈ റീച്ചിന് പിന്നിൽ. ഇത് കേട്ട് വിലാസിനി പറയുന്നു, ടെൻഷൻ അടിക്കേണ്ട പ്രിയങ്കെ, മുന്നിൽ കൂരാ കൂരിട്ട് മാത്രമാണ് അവന്. ആ കൂരിട്ട് മനസ്സിലേക്കും കൂടി പടർന്നു തുടങ്ങുമ്പോൾ വല്ല കുളത്തിലോ കായലിലോ ചാടി അവസാനിപ്പിച്ചോളും അവന്റെ ഈ ദുരന്ത ജീവിതം. ഈ സമയത്ത് ആനന്ദും കല്യാണിയും സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആനന്ദിന് കല്യാണി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാറിന്റെ ഗ്ലാസിലൂടെ പ്രിയങ്ക കാണുന്നു സ്കൂട്ടർ ഓടിച്ചോണ്ട് വരുന്ന ആനന്ദിനെ. പ്രിയങ്ക വിലാസിനിയോട് ചോദിക്കുന്നു, ആന്റി ആനന്ദ് അല്ലേ അത്? ഇത് കേട്ട് വിലാസിനി ചോദിക്കുന്നു, ഏ ആനന്ദോ? അപ്പോൾ പ്രിയങ്ക പറയുന്നു, അതെ ആന്റി, അവന് കാഴ്ചയില്ലാന്ന് പറയുന്നത് നാടകമാണോ? ദേ അവൻ സ്കൂട്ടർ ഓടിച്ചു വരുന്നു. ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് വിലാസിനി. പ്രിയങ്കയും തിരിഞ്ഞു നോക്കുന്നു. ആനന്ദും കല്യാണിയും സ്കൂട്ടറിൽ വരുന്നത് അവര് കാണുന്നു. തുടർന്ന് പ്രിയങ്ക വിലാസിനിയോട് പറയുന്നു, ആന്റി ആന്റി തലകുനിച്ചിരിക്കെ, അവൾ ആന്റിയെ കാണണ്ട. ഇത് കേട്ട് വിലാസിനി തലകുനിച്ചിരിക്കുന്നു. തുടർന്ന് കല്യാണി ആനന്ദിനോട് പറയുന്നു, വലിയ കുഞ്ഞെ, മുന്നിൽ ഒരു കാറ് പോകുന്നുണ്ടേ, കുറച്ച് വലത്തോട്ട്. ഇത് കേട്ട് ആനന്ദ് ചോദിക്കുകയാണ്, എന്താ കല്യാണി, ഇത്രയും നാളായിട്ടും നിന്റെ പേടി മാറിയില്ലേ? ഈ സമയത്ത് വിലാസിനി പ്രിയങ്കയോട് പറയുന്നു, പ്രിയങ്കെ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കാൻ പറ, അവള് നിന്നെയും കാണണ്ട. ഇത് കേട്ട് പ്രിയങ്ക പറയുന്നു, ഡ്രൈവർ ഒന്ന് ഒതുക്കി നിർത്ത്. തുടർന്ന് കല്യാണി പറയുന്നു, വലിയ കുഞ്ഞെ, ആ കാർ ഒതുക്കി, വലത്തേക്ക് വണ്ടിയൊന്നുമില്ല. അങ്ങനെ ആനന്ദും കല്യാണിയും ആ കാറ് ക്രോസ് ചെയ്ത് അവിടെ വന്ന് പോകുന്നു. തുടർന്ന് പ്രിയങ്ക വിലാസിനിയോട് പറയുന്നു, ആന്റി അവന് കാഴ്ചയില്ലാന്നുള്ളത് സത്യം തന്നെയാ, പക്ഷേ അവന്റെ കാഴ്ച ഇപ്പോൾ കല്യാണിയാ. ആ സ്കൂട്ടർ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ലക്ഷ്യം പിഴക്കില്ല. അർത്ഥനാരീശ്വര സങ്കല്പത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ആന്റി? ഇത് കേട്ട് വിലാസിനി ചോദിക്കുകയാണ്, നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ പ്രിയങ്ക പറയാണ്, കരുത്തു പകരാൻ ഒരു പെണ്ണു കൂടെയുണ്ടെങ്കിൽ പിന്നെ ആ ആണിന് അവന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇരട്ടി ഊർജം കിട്ടും. ആന്റി നേരത്തെ പറഞ്ഞ തളർച്ചയല്ല, വളർച്ചയ്ക്കുള്ള ചുവടുവെപ്പില ആനന്ദ്, അത് തടയണം. ആന്റി ഇത്തരം കാര്യങ്ങൾക്ക് വർമ്മയങ്കളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രിയങ്ക ഡ്രൈവറോട് പറയുന്നു, ഡ്രൈവർ വണ്ടിയെടുക്ക്. വിലാസിനി ആലോചിച്ചിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നന്ദന സന്തോഷത്തോടുകൂടി ഫോണിലൂടെ പറയുകയാണ്, അതെ അതെ, അത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സഹോദര സ്ഥാപനം തന്നെയാ, AK ഹെർബൽസ് കമ്പനി. മാനേജറോ ശ്രീനിവാസോ? ഏയ് അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇല്ലില്ല, അയാൾ ഒരു മാനേജറുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ പറഞ്ഞതായിരിക്കും. അല്ലാതെ അഖിലാന്റിക്ക് എതിർപ്പൊന്നുമില്ല. അഖിലാന്റി അത് അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പോലും അറിയില്ല. AK ഹെർബൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ധൈര്യമായിട്ട് എടുത്തോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നന്ദന ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടു നിന്ന ശിവരാമകൃഷ്ണൻ ചിരിക്കുന്നു. ശിവരാമകൃഷ്ണൻ ചോദിക്കുന്നു, ആരായിരുന്നു ഫോണിൽ? അപ്പോൾ നന്ദന പറയുന്നു, എന്റെ മാനേജറാ, കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി വിളിച്ചത് ആങ്കളെ. ഇത് കേട്ട് ശിവരാമകൃഷ്ണൻ പറയാണ്, മോളെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കുടുംബം ഒരു സൈക്കിൾ സവാരിയാണ്, വീണ് പോകാതിരിക്കണമെങ്കിൽ അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കണം. മോള് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അതിൽ നിന്നും എനിക്ക് മനസ്സിലായത്
അതായത് ആനന്ദിന്റെ പുതിയ കമ്പനിയുടെ പ്രോഡക്റ്റ് എടുക്കാൻ ഡിസ്ട്രിബ്യൂട്ടറെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന കരുതലാകേണ്ടവർ പോലും അവന്റെ കമ്പനിയെ തകർക്കാൻ നോക്കുമ്പോൾ അവന്റെ അനുജന്റെ ഭാര്യയായ നീ ചെയ്യുന്ന ഈ സേവനം മഹത്തരമാണ്. ഇത് കേട്ട് നന്ദന പറയുന്നു, അങ്കിളെ ഇത് സേവനമോ കരുതലോ ഒന്നുമല്ല, കടമയാണ്. അപ്പോൾ ശിവരാമകൃഷ്ണൻ പറയാണ്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ എനിക്ക് ദൈവം തന്ന രണ്ടു മരുമക്കൾ ഒന്നിലൊന്ന് നല്ലവരാ, എല്ലാ അർത്ഥത്തിലും നന്മയുള്ളവർ, കുടുംബത്തിന്റെ വിളക്കുകൾ. ഇത് കേട്ട് നന്ദന പറയാണ്, അല്ലെങ്കിലെ ഭർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കാണാനും അമ്മയുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞു ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നവളുമാണ് നല്ല മരുമകൾ. അങ്ങനെയുള്ള മരുമകളാ കുടുംബത്തിന്റെ വിളക്ക്. എനിക്ക് എന്റെ അമ്മായിയമ്മയ്ക്കൊപ്പം ഒരിക്കലും ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുന്ന നന്ദനയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.